എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അത് മോശമായിരുന്നു. എന്ത് തോന്നി? അശ്വന്ത് കോക്ക് പറഞ്ഞ എന്നെ ബലിക്കല്ലിൽ അടിച്ച് കൊല്ലണം എന്ന് എന്റെ ക്യാരക്ടറിനെ ആ ചെയ്ത അജുവർഗീസ് അങ്ങനെ തന്നെ പറഞ്ഞത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് റോഷൻ സാറിന് അയച്ചു കൊടുത്തു. അപ്പൊ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇതാണ് എന്നെ കുറിച്ച് പറഞ്ഞേ, ബാക്കിയല്ലാതെ സാറേ ഈ ലിങ്കിലുണ്ടോ എന്ന് പറഞ്ഞു. ഞാനത് വെൽക്കം ചെയ്യുന്ന ആളെ രാജാവ് നഗ്നനാണെന്ന് പറയണം, പ്രേക്ഷകർ പറയണം. വേണ്ടായിരുന്നു തോന്നിയോ പിന്നെ? ഇല്ല, ആ വേഷം എനിക്കിഷ്ടമായി. സീനുകളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലൂടെ അത് മാറിപ്പോയതാ. അത് മാറിപ്പോയി. കൂട്ടുകാരന്റെ കല്യാണത്തിന് വേണ്ടി കൃഷ്ണന്റെ ഗുജേലന്റെ ഇക്വേഷൻ അവിടെ വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പുരാണം അറിയില്ല. നാച്ചുറലി അല്ലേ, അവൽ കൊടുത്ത് ഗിഫ്റ്റ് ആയിട്ട് ചെല്ലുന്നു, അത് അവൻ ഹാപ്പി ആവുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇൻസൾട്ടഡ് ആവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ക്ലീഷ ആണെങ്കിൽ കൂടിയും അത് പ്രേക്ഷകന് ചിലപ്പോൾ വിഷമം വന്നേനെ. ഞാൻ അവിടെ ചെന്ന് അവൻ്റെ കല്യാണം കുളമാക്കി, അമ്മൻ്റെ അമ്മായിപ്പനെ നശിപ്പിച്ച് കളിയാക്കി. അപ്പം ഞാനാണ് ചെറ്റ. ആ എന്നെ തേടി നടക്കുന്നതെന്ന് പറയുമ്പം അവൻ്റെ വല്ലാത്ത ക്ലൈമാക്സ് ആയി. അല്ല ക്ലൈമാക്സ് അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ ഒരു സീൻ എന്നെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിൽ ഞാൻ വായിച്ചപ്പം ആണ് എനിക്കും ശരിയാണല്ലോ ഹാപ്പൻസ്. അല്ല അതുകൊണ്ട് തന്നെ എനിക്കത് മാനസികമായിട്ടൊന്നും ബാധിക്കാറില്ല. അത് മോശമാണെങ്കിൽ മോശം, അവിടെ കഴിഞ്ഞു കാര്യം. അങ്ങനെ പറയാറുണ്ടോ എനിക്ക് ഡൗട്ടും ഉണ്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ തളിക്കണം. അങ്ങനെ പർപ്പസ്ഫുള്ളി ആരാണ് സിനിമ കൊള്ളൂല നല്ലാണെങ്കിൽ, ആ സിനിമ അറിഞ്ഞുകൊണ്ട് കൊള്ളൂല എന്ന് ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് സിനിമ നല്ലാണെങ്കിൽ, നല്ലൊരു സിനിമയാണ്. ഇച്ചിരിയെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവര് കൈയടിച്ച് വിടാറേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ 10 വർഷം നിൽക്കൂല. നമ്മൾ അതിന് മാത്രം വർക്കൊന്നും ചെയ്യില്ല. അജു അത് ഇപ്പൊ പറയുന്നത് കറക്റ്റ് പോയിന്റാണ്. അജു തന്നെ പറയുന്നു, അജുവിനെ കുറിച്ച് കോക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെന്ന് ഞാൻ ഉൾക്കൊണ്ടു എന്ന് പറയുന്നു. ഒരു സിനിമയെ കുറിച്ച് പരാജയപ്പെടുത്താൻ ഇവരാരും പറയുന്നുമില്ല. ഒരു സാധ്യതയും കൊണ്ടില്ല, അവര് അതിനെ മോശമാക്കുന്നില്ല എന്ന് അജു പറയുമ്പോൾ. പ്രേക്ഷകർ തന്നെയാണ് ഒരു സിനിമയിൽ ഒരു നടനെ, ഒരു ടെക്നീഷ്യൻ, ഒരു സംവിധായകനെ ഒക്കെ രൂപപ്പെടുത്തുന്നത്. എന്ത് വേണം എന്ത് വേണ്ട, വേണ്ട എന്ന് പറയുന്ന കാര്യത്തെ മാത്രം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. വേണമെന്ന് പറയുന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, കൈയടിക്കുന്നതിൽ നമ്മൾ ഹാപ്പി. തെറി പറഞ്ഞാലും സന്തോഷിക്കണം, അത്ര ഉള്ളൂ. രണ്ടു വർഷം ബാൻ ചെയ്യുക, മറ്റേ റിവ്യൂവിന് അവരെന്താ ടിക്കറ്റ് കൊണ്ട് കാശെടുത്ത് കാണുന്ന, അതിലൊന്നും കുഴപ്പമില്ല. അവർക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. ഒരു ഒരു കുറ്റം കണ്ടിട്ട് പറയാം. കണ്ടിട്ടില്ലേ കണ്ടിട്ട് പറയാം. എവിടെ വേണമെങ്കിലും കണ്ടോട്ടെ, തിയേറ്ററിലോ എവിടെ സിനിമ കണ്ടതിന് ശേഷം പറയുക. അതിനുള്ള സ്വാതന്ത്ര്യം, അതുകൊണ്ട് വിലക്കി അവിടെ റിവ്യൂ എടുക്കാൻ പാടാന്ന് പറയുന്നതൊന്നും യോജിക്കുന്നില്ല. അത് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. നമ്മൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു ഹോട്ടലിൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ച് കൊള്ളില്ലേ കൊള്ളില്ല ഞാൻ അദ്ദേഹത്തിനോട് പറയുമല്ലോ, ഉറപ്പല്ലേ? ഏതൊരു വ്യക്തി അപ്പൊ അതൊന്നും സി ഞാൻ അത് അതിൽ എന്താന്നറിയോ ചേട്ടാ, ഇവര് നല്ലത് പറഞ്ഞിട്ടുള്ളവരാ. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം അവര് മോശം എന്ന് പറയാൻ അവർ അറിഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും മോശമായതുകൊണ്ടല്ലേ അപ്പൊ അതിനെ നമ്മള് വെറുതെ അതിൽ കേട്ടു കൊള്ളൂല, നല്ലത് ചെയ്യൂ. അപ്പൊ അവര് വീണ്ടും നല്ല പറയും. അല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട് അല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ട് റിലീസായി വൈകിട്ട് റിമൂവ് ചെയ്യപ്പെട്ട സിനിമയിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു. പേര് പറയുന്നില്ല. ഒരു ദിവസം രാവിലെ റിലീസ് ചെയ്ത് വൈകിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് മാറ്റി പോയി. ആ 100 ദിവസം പോയിട്ടുള്ള സിനിമയിലും ഇച്ചിരിയൊക്കെ ഭാഗമാകാൻ പറ്റിയിരുന്നു. അപ്പൊ ഈ രണ്ടും പ്രേക്ഷകർ തന്നെയല്ലേ, ഇതേ ഒരേ പ്രേക്ഷകർ തന്നെയല്ലേ ഇത് രണ്ടും ചെയ്തേക്കുന്നത്. അവർക്ക് വെറുതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു നല്ലതുണ്ടെങ്കിൽ, ഒരു അവസരം ഉണ്ടെങ്കിൽ അവർ കൈയടിക്കാൻ റെഡിയാണ്. തീർച്ചയായിട്ടും ഒരു നന്മ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കും. വെറുതെ പ്രേക്ഷകരെ കുറ്റം പറയോ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നത് കുറ്റം പറഞ്ഞിട്ട് കാരണം, നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ കൂടെ നിൽക്കും. അതിപ്പോ മൂവി ചെയ്യുന്ന തന്നെ അവർക്ക് വേണ്ടിയാണ്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറയൂ. അത് തന്നെ പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ എന്തറിയോ, സിനിമ മാസ് മീഡിയ, ഒരു 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 അല്ലേ, മാസ് ഓഡിയൻസിന് എൻജോയ് ചെയ്യേണ്ട ഒരു ഒരു മീഡിയമാണ് സിനിമ. അപ്പൊ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എന്തായാലും അജോദ് ഉൾക്കൊണ്ട് പറഞ്ഞാൽ അസഹിഷ്ണുത അഗെയിൻസ്റ്റ് റിവ്യൂവേഴ്സിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ പലതും കാണിക്കുമ്പോൾ നമ്മൾ അവരെ അടച്ചിടുമ്പോൾ അവർ അതിശക്തമായിട്ട് തിരിച്ചു വരും. പ്രേക്ഷകർ വെറുക്കും. നമ്മൾ വെറുപ്പിച്ചാൽ ഒരു ആർട്ടും വർക്കാവില്ല. അങ്ങനെ തിരിച്ചു വന്നു, അങ്ങനെ തിരിച്ചു ഒത്തിരി പ്രേക്ഷകരെ എതിരാവുന്നുണ്ട്. നമ്മളിപ്പോ എനിക്ക് ചേട്ടൻ നമ്മൾ തമ്മിൽ ഒരു ഒരു വാം തൊള്ളോണ്ടാണെങ്കിൽ, അഹമ്മദ് നമ്മൾക്ക് വാം തൊള്ളോണ്ടെങ്കിൽ ഞാൻ തമാശ പറഞ്ഞു, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞു നമ്മൾ ചിരിക്കണേ. ശത്രുക്കളാണെങ്കിൽ നമ്മൾ തമാശ പറഞ്ഞാൽ ചിരിക്കില്ല. നമ്മളൊരിക്കലും പ്രേക്ഷകരെ വെറുപ്പിക്കരുത്. അല്ല അത് കൃത്യമായി, അത് എന്റെ റിക്വസ്റ്റ് ആണ് എല്ലാ അസോസിയേഷനുകളോടും. അല്ല